കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാവുന്നില്ല. കൂടുതൽ കടുപ്പിച്ച ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും ഇളവുകളും ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. രോഗസ്ഥിരീകരണ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ 4 മേഖലകളായി തിരിച്ച് പ്രാദേശിക തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. തുടക്കത്തിൽ TPR 30% മുകളിലുള്ളവയ്ക്കായിരുന്നു കടുത്ത നിയന്ത്രണമുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 18% മുകളിലുള്ള മേഖലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. TPR 6% താഴെയുള്ള ഇടങ്ങളാണ് ഇപ്പോൾ എ കാറ്റഗറിയിലുള്ളത്. നേരത്തെ ഇത് 8 ആയിരുന്നു. 12 മുതൽ 18 വരെ സി കാറ്റഗറിയിലും 18 മുകളിലാണെങ്കിൽ ഡി കാറ്റഗറിയിലുമാണ്. CD കാറ്റഗറിയിലുള്ള മേഖലകളിൽ കർശന നിയന്ത്രണങ്ങളാണുള്ളത്. AB മേഖലയിൽ ഇളവുകളുണ്ട്. ബസ്സുകളിൽ അനുവദിച്ചതിൽ കൂടുതൽ യാത്രക്കാർ പാടില്ല. ബി വിഭാഗം നിയന്ത്രണമുള്ളിടത്ത് ഓട്ടോ അനുവദിക്കും. ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്കാണ് അനുമതി. അന്തർസംസ്ഥാന യാത്രകൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 3-ാം തരംഗം സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. ഇതിനായി റെയിൽവേ സ്റ്റേഷനുകൾ, അതിർത്തികൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്താൻ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം വീടുകളിൽ കൊണ്ടുപോകാൻ അനുമതി. മതപരമായ ചടങ്ങുകൾ നടത്താം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ബാങ്ക് വായ്പ മുടങ്ങിയെങ്കിൽ ജപ്തി നിർത്തിവെക്കും. ആയുഷ്, ഹോമിയോ, ഫാർമസി വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ പൂർത്തീകരിക്കും. ഹോംസ്റ്റേകൾ, സർവീസ് വില്ലകൾ, ഗൃഹശ്രീ യൂണിറ്റുകൾ, ഹൗസ് ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ, ടൂർ ഗൈഡുകൾ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരെ 18 മുതൽ 45 വയസ്സ് വരെയുള്ളവരെ വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തും. UTV ന്യൂസ്, പാലക്കാട്.